വൈതരണ്യാഖ്യാകുന്നത് കൃഷ്ണയും. കൃഷ്ണൻ എന്ന് പറഞ്ഞാൽ അത്യാഗ്രഹം, അത്യാഗ്രഹമാണ് വൈതരണി നദി. വൈതരണി വെച്ചാൽ യമലോകത്തേക്ക് കടക്കാനുള്ള നദി. ആ നദിയുടെ അടുത്തെത്തിക്കുന്നതാണ് തൻ്റെ അത്യാഗ്രഹം. അപ്പം അത്യാഗ്രഹം അങ്ങനെ നിന്നാൽ ഈ നദിയെയും കടന്നിട്ട് യമലോകത്തേക്ക് പോകും. അപ്പം ആദ്യമേ നിയന്ത്രിക്കേണ്ടത് കൃഷ്ണ, അത്യാഗ്രഹത്തിനെ നിയന്ത്രിക്കണം. പിന്നെയോ, സന്തോഷമാകുന്നത് നന്ദനം വനം. സന്തോഷം, ചിത്തത്തിലുണ്ടാകുന്ന ആനന്ദം, കിട്ടുന്നതിൽ തൃപ്തി, അതിൽ നിന്നൊക്കെയാണല്ലോ സന്തോഷം വരുന്നത്. അത്യാഗ്രഹമാണ് നമ്മളെ യമലോകത്ത് എത്തിക്കുന്നതെങ്കിൽ നന്ദനവനത്തിൽ, ദേവലോകത്തിലെ ഉദ്യാനത്തിൽ എത്തിക്കുന്നത് നമ്മുടെ സന്തോഷം. കിട്ടുന്നതിൽ സന്തോഷിക്കുക. സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ എന്ന് പറയുന്നുണ്ട് ഭഗവാൻ. കിട്ടുന്നതിലും കിട്ടാത്തതിലും സമത്വം, എൻ്റെ ചിത്തത്തിൻ്റെ സമ അവസ്ഥ വിടാൻ പാടില്ല. കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും തൻ്റെ യോഗാവസ്ഥ, സമാവസ്ഥ ഒരിക്കലും നഷ്ടപ്പെടാൻ ഇടയാക്കരുത്. അങ്ങനെയുള്ളവന് സന്തതം ശാന്തിയേ കാമസുരഭികൾ, സന്തോഷമാകുന്നത് എന്നെ നന്ദനം വനത്തിലെത്തിക്കും, ദേവലോകത്തെത്തിക്കും. അവിടെ കിട്ടുന്ന സന്തതം ശാന്തിയേ കാമസുരഭികൾ, ശാന്തി, എൻ്റെ ചിത്തത്തിലുണ്ടാകുന്ന ശാന്തി ഉണ്ടല്ലോ, അതാണ് എൻ്റെ കാമധേനു. കാമധേനു എന്ന് വെച്ചാൽ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കുന്ന ദേവലോകത്തെ ധേനുവാണ് കാമധേനു. ശാന്തിയുള്ളവന് അവൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാം, ക്രമേണ ക്രമേണ പരിശ്രമിച്ച് സാധിക്കാം. അല്ലാതെ കൃഷ്ണ കൊണ്ട് പുറപ്പെടുന്നവന് ഒരു കാലത്തും അവൻ്റെ ആഗ്രഹങ്ങളൊന്നും സാധിച്ചു കിട്ടാൻ പോകണില്ല. അവൻ്റെ പതനം നമ്മൾ കണ്ടു. അങ്ങനെ അത്യാഗ്രഹം കൊണ്ട് ചാടിപ്പെട്ടാൽ ഫലം പതനം. സന്തോഷത്തോടു കൂടി പരിശ്രമിക്കുന്നവന് ക്രമേണ അവൻ്റെ ന്യായമായ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചെടുക്കാനും സാധിക്കും. അതുകൊണ്ട് ശാന്തമായിട്ട് ആലോചിക്കും, ശാന്തി നേടൂ. സന്തതം ശാന്തിയേ കാമസുരഭികൾ, ചിന്തിച്ച്, അതുകൊണ്ട് എന്ത് ചെയ്യണം, ചിന്തിച്ച് ശാന്തിയെ തന്നെ ഭജിക്ക നീ. ആ കേൾക്കുന്ന ഓരോരുത്തരോടും ആണ് ഭഗവാൻ പറയുന്നത്, ശാന്തി ആർജിക്കാൻ നോക്കൂ. ആ ശാന്തി ആർജിച്ചു കഴിഞ്ഞാൽ ആ ശാന്തിയിൽ നിന്ന് പരിശ്രമിക്കാം. പരിശ്രമത്തിൻ്റെ കാര്യം പിന്നീട് പറയുന്നുണ്ട്. ആ ശാന്തിയിൽ നിന്ന് പരിശ്രമിച്ചാൽ ആ ശാന്തി തന്നെ നിനക്ക് കാമധേനുവായി മാറും. ആ ശാന്തി തന്നെ നിൻ്റെ ആഗ്രഹങ്ങളെ, ന്യായമായ ആഗ്രഹങ്ങളെ സാധിപ്പിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ആദ്യം ശാന്തി ഉണ്ടാക്കൂ, കൃഷ്ണയെ വെടിയൂ എന്നാണ് പറയുന്നത്. എന്നാലോ സന്താപം എന്നാൽ ഒരു ജാതിയും വരാ. ഇങ്ങനെ ശാന്തി ശ്രമിക്കുന്നവന് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല, അതും അറിയൂ. എന്നിട്ടോ തൻ്റെ സ്വരൂപം പറഞ്ഞു കൊടുക്കുകയാണ്. ശരീരമല്ല ഞാൻ എന്ന് ആദ്യമേ പറഞ്ഞു, പിന്നെ എന്താണ് ഞാൻ എന്നാണ് പറഞ്ഞു കൊടുക്കുന്നത്. ദേഹേന്ദ്രിയ പ്രാണബുദ്ധ്യാദികൾക്കെല്ലാം ആഹന്ത മേലേ വസിപ്പത ആത്മാവുകൾ. നീ ആത്മാവാണല്ലോ. ആ ആത്മാവ് എങ്ങനെയുള്ളതാണെന്ന് പറയും. ദേഹ ഇന്ദ്രിയ പ്രാണ ബുദ്ധി ആദികൾക്കെല്ലാം, ദേഹം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ദേഹം, ഇതിനകത്ത് 10 ഇന്ദ്രിയങ്ങളുണ്ടെന്ന് നമ്മൾ നേരത്തെ കണ്ടു, ഇപ്പോഴും കണ്ടു. 5 കർമ്മേന്ദ്രിയങ്ങളും 5 ജ്ഞാനേന്ദ്രിയങ്ങളും അതാണ് പ്രപഞ്ചത്തെ അനുഭവിപ്പിക്കുന്നത്, അറിയുന്നതും അനുഭവിക്കുന്നതും എല്ലാം ഈ ഇന്ദ്രിയങ്ങളിലൂടെയാണ്. പിന്നെയോ ഇതിനൊക്കെ ശക്തി കൊടുക്കുന്ന എവിടുന്ന, നമ്മൾ എടുക്കുന്ന പ്രാണ ഊർജം. ഈ പ്രാണ ഊർജ്ജം കൊണ്ടാണ് ഇന്ദ്രിയങ്ങളൊക്കെ ചലിക്കുന്നത്. ഈ പ്രാണനെയും ശക്തിമത്താക്കുന്നത് എന്താണ്? ആത്മാവ്, ഉള്ളിൽ വരിക്കുന്ന ജീവാത്മാവുണ്ടല്ലോ, ഈ ജീവാത്മാവാണ് ഇതിനെയൊക്കെ പ്രവർത്തിക്കുന്നത്. അതാണ് നിൻ്റെ സ്വരൂപം. അതിൻ്റെ അവസ്ഥ എന്താണ്? ദേഹ ഇന്ദ്രിയ പ്രാണ ബുദ്ധിയാദികൾക്കെല്ലാം ആഹന്ത മേലേ വസിപ്പത്, മേലേ വസിപ്പത് വെച്ചാൽ അതിനെല്ലാം കാരണഭൂതമായിട്ടിരിക്കുന്നതാണ് ആത്മാവ്, കേള്. അതാണ് ഇതിനെല്ലാം കാരണമായിട്ടിരിക്കുന്ന വസ്തു, ആത്മാവാണ്. നീ അതാണ്. ഈ ഇന്ദ്രിയങ്ങളോ ശരീരമോ പ്രാണനോ അന്ധകരണോ, അന്ധകരണം മനസ്സെ ബുദ്ധേ ചിത്തി അഹങ്കാരം, ഈ നാലകത്തുള്ള കരണങ്ങൾ, ഇതൊന്നുമല്ല നീ. നിന്റെ സ്വരൂപം ആത്മസ്വരൂപമാണ്, നീ ആത്മാവാണ്. അത് നീ കേൾക്കൂ, എന്നിട്ട് അത് മനനം ചെയ്ത് നിന്റെ സ്വായത്തമാക്കൂ. ഞാൻ ആദ്യം പറഞ്ഞുതരാം. ശുദ്ധ സ്വയം ജ്യോതിർ ആനന്ദപൂർണമായി, അത് ശുദ്ധമാണ്, സ്വയം ജ്യോതിയാണ്, സ്വയം പ്രകാശിക്കുന്നതാണ്. അതിനെ നിലനിൽക്കാനോ പ്രകാശിക്കാനോ പ്രവർത്തിക്കാനോ മറ്റൊരു വസ്തുവിൻ്റെയും സാന്നിധ്യം ആവശ്യമില്ല. ശുദ്ധ സ്വയം ജ്യോതിർ ആനന്ദപൂർണം, അതിൻ്റെ സ്വഭാവം ആ ദുഃഖവസ്തുവല്ല, അതിൻ്റെ സ്വഭാവം ആനന്ദമാണ്. എല്ലാ മനുഷ്യർക്കും വേണ്ടതും ആനന്ദമാണ്, തൻ്റെ സ്വരൂപവും ആനന്ദമാണ്. അതിനെ അറിയാതെ ആയി പോകുമ്പോഴാണ് നമ്മൾ ദുഃഖിക്കുന്നത്. എൻ്റെ സ്വരൂപം ആനന്ദമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും എനിക്ക് ദുഃഖിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ശുദ്ധ സ്വയം ജ്യോതിരാനന്ദപൂർണമായി തത്വാർത്ഥമായി നീ തത്വാർത്ഥം തത് ത്വമാണ് തത്വാർത്ഥം. ആ നിന്റെ അർത്ഥം നിന്റെ സ്വരൂപമായിട്ടിരിക്കുന്നത് അതിന് എങ്ങനെയാണ്? നിരാകാരമായി. ആകാരമുണ്ടോ? രൂപമുണ്ടോ? ആകാരമില്ല. നിരാകാരമായി നാശമുണ്ടോ? ഇല്ല. നിത്യമായിട്ട് അത് നിത്യമാണ് എന്ന് നിർവികൽപ്പം, അതിനൊരു വികല്പവും ഇല്ല, മാറ്റവും ഇല്ല. പരം ഏറ്റവും മേൽ നിൽക്കുന്നതാണ്. ഇതൊക്കെ പണ്ട് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാൽ വീണ്ടും നമുക്ക് ഓർക്കാം. പരം നിർവികാരം, ഇതിന് മാറ്റമുണ്ടോ ഇല്ലോ? ഖനം, ഖനം എന്ന് വെച്ചാൽ നിറഞ്ഞിരിക്കുന്ന വസ്തുവാണ്. സർവൈക കാരണം, സർവത്തിനും കാരണമായിട്ടിരിക്കുന്നതാണ്. സർവജഗന്മയം, എല്ലാ ജഗത്തുമായിട്ടിരിക്കുന്നതാണെന്ന് നമ്മൾ രാമായണം കേട്ടു തുടങ്ങിയിട്ട് അന്ന് മുതൽ പറഞ്ഞു. സർവൈക സാക്ഷിണം, ഇതെല്ലാം അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. സർവജ്ഞം, എല്ലാ അറിവും ഇതിനുണ്ട്. ഈശ്വരം, എല്ലാത്തിനെയും നിയന്ത്രിക്കും, ഈശ്വരനെ നിയന്ത്രിക്കുന്നതാണ്. ഈശ്വരം സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക. നീ ഇതൊക്കെയാണെന്ന് സർവദാ ചേതസി ഭാവിച്ചു കൊള്ളുക, നിത്യം ധ്യാനിച്ചു കൊള്ളുക. നീ ഈ ശരീരമല്ല, വെറും ശരീരമല്ല, ഇന്ദ്രിയമല്ല, പ്രാണനല്ല, പിന്നെയോ ഇതിനെയൊക്കെ ജീവത്തായി നിർത്തുന്ന, ചൈതന്യവത്തായി നിർത്തുന്ന, സർവലോകൈക കാരണമായിട്ടുള്ള, സർവസന്തോഷകാരണമായിട്ടുള്ള, സർവജ്ഞമായിട്ടുള്ള, പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള, യാതൊരു മാറ്റവും ഇല്ലാത്തതായിട്ടുള്ള പ്രപഞ്ച ചൈതന്യമാണ് നീയെ. നീ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തരും എന്ന് നിരന്തരം സർവദാ ഭാവിച്ചു കൊള്ളുക. നിരന്തരമായിട്ട് ഭാവിച്ചു കൊള്ളുക. ഭാവിക്കാൻ പറ്റുമോ? ഭാവിക്കാൻ പറ്റും. എന്ത് ചെയ്യണം? ഈ ശരീരത്തിനും മനസ്സിനും ബുദ്ധിക്കും ഒക്കെ വന്ന് ഭവിക്കുന്നതൊക്കെ താൽക്കാലികമായിട്ടുള്ളതാണ്. അതിനെ നമ്മൾ കുറച്ച് നേരം വേണ്ടെന്ന് വെച്ചാൽ, അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ തന്നെ പൊക്കിക്കൊള്ളൂ. അതൊക്കെ ഈ ഉണ്ടാകുന്ന ഓരോ ആവശ്യങ്ങളെയും നമ്മൾ പരിഗണിക്കാതിരുന്നാൽ അതൊക്കെ വന്ന പോലെ തന്നെ പൊക്കോളും. നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഈ ഇന്ദ്രിയങ്ങൾക്ക് ഉണ്ടായി വരുന്ന ആവശ്യങ്ങളെയൊക്കെ ഉണ്ടല്ലോ, നമ്മളതിനെ പരിഗണിക്കാതിരുന്നാൽ അത് തന്നെ വന്ന് പൊക്കോളും. അത് ശ്രമിച്ചാൽ മതി. എൻ്റെ സ്വരൂപം ഇതൊന്നും അല്ല, ഇതൊന്നും സാധിച്ചു കൊടുക്കാനല്ല എൻ്റെ ജന്മ ലക്ഷ്യം എന്ന് ഒരു 10 തവണ ഭാവിച്ചു കഴിഞ്ഞാൽ 18-ാമത്തെ തവണ ഈ ആവശ്യങ്ങളൊന്നും നമ്മളെ അന്വേഷിച്ച് വരില്ല. അങ്ങനെ സർവദാ ചേതസി ഭാവിച്ചു കൊടുക്കുന്ന നീ അത് ശീലിക്കും. എല്ലാവർക്കും ശീലിക്കാവുന്നതേ ഉള്ളൂ. ഇന്ദ്രിയങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അത് ധാർമ്മികമാണോ, അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ, അല്ലെങ്കിൽ അതില്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് 10 തവണ ആലോചിച്ച് കഴിഞ്ഞാൽ 11-ാമത്തെ തവണ ഇതൊന്നും എന്നെ അന്വേഷിച്ച് വരികയില്ല. അങ്ങനെ ആദ്യത്തെ 1-2 തവണ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പിന്നെയോ സ്വരൂപ അവബോധം ധ്യാനിച്ച് പരിശീലിക്കാനാണ് പറഞ്ഞത്. എങ്ങനെയാണെന്നും പറഞ്ഞു. അത് നമ്മൾ ഒന്നുകൂടെ കേൾക്കുക, ഒന്നുകൂടെ വായിക്കുക, നിരന്തരമായിട്ട് ശ്രമിക്കുക. അല്ലാതെ ഒരു ദിവസം കൊണ്ടോ ഒരു നേരം കേട്ടുകൊണ്ടോ ഒന്നും സാധിക്കാം എന്ന് വിചാരിക്കേണ്ട. നിരന്തരമായിട്ടുള്ള ശ്രമം കൊണ്ട് സാധിക്കുകയും ചെയ്യാം. സാധിക്കാൻ പറ്റായിക്കൊന്നും എല്ലാവർക്കും സാധിക്കാം. സാരജ്ഞനായ നീ കേൾ, സുഖദുഃഖതം പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. ഇതൊക്കെ ആലോചിക്കുമ്പോഴോ നമ്മൾ എന്ത് പാപത്തോടുകൂടിയാണോ ഈ ശരീരമെടുത്ത് ഇങ്ങോട്ട് വന്നത്, അതൊക്കെ അനുഭവിക്കുക തന്നെ വേണം. സാരജ്ഞനായ നീ കേൾ, സാരജ്ഞനെന്ന് സാരമറിയുന്നവനായ നീ കേൾ, സുഖദുഃഖതം, സുഖത്തിനെയും ദുഃഖത്തിനെയും ഉണ്ടാക്കുന്നതായിട്ടുള്ള പ്രാരബ്ധമെല്ലാം അനുഭവിച്ചിടണം. ഈ പ്രാരബ്ധമെല്ലാം അനുഭവിക്കുക തന്നെ മാർഗമുള്ളൂ. എങ്ങനെ? കർമ്മേന്ദ്രിയങ്ങളാൽ കർത്തവ്യമൊക്കെ നിർമ്മായം ആചരിച്ചിടുക നീ വരൂ. നമുക്ക് 10 ഇന്ദ്രിയങ്ങൾ തന്നിട്ടുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. 5 എണ്ണം അറിയാനും 5 എണ്ണം കർമ്മങ്ങൾ ചെയ്യാനും. ആ ഇന്ദ്രിയങ്ങളുടെ പേര് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. വാക്ക്, പാണി, പാദം, പായു, ഉപസ്ഥം, ഈ 5 എണ്ണത്തിനാണ് നമ്മുടെ കർമ്മ ഇന്ദ്രിയങ്ങൾ. ഈ കർമ്മ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത്. നമ്മൾ വാക്കുകൊണ്ട്, കൈകൊണ്ട്, കാലുകൊണ്ട്, പിന്നെ വിസർജനീയ ഉപദ്രവം, ജനനേന്ദ്രിയം, സൃഷ്ടി കർമ്മത്തിന്, ഈ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് നമ്മൾ എല്ലാ പ്രവൃത്തികളും, ഈ ലോകത്തെ അനുഭവിക്കുന്ന എല്ലാ പ്രവൃത്തികളും നമ്മൾ ചെയ്തത്. കർമ്മേന്ദ്രിയങ്ങള് കർത്തവ്യമൊക്കെ നിർമ്മായം, നിർമ്മായം അവിടെ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. യാതൊരു മായവും ഇല്ലാതെ, യാതൊരു ഉപേക്ഷയും വിചാരിക്കാതെ, ഞാൻ ഇവിടെ ശരീരം എടുത്തിട്ടുള്ളത് ചില കർമ്മങ്ങൾ ചെയ്യാനും അതിൻ്റെ ഫലവും അനുഭവിക്കാനാണ്. ഇതില്ലായിരുന്നെങ്കിൽ ഈ ശരീരം എടുത്ത് ഞാൻ ഇങ്ങോട്ട് വരേണ്ട കാര്യമില്ല. പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണം. ജ്ഞാനികൾ പോലും അവരുടെ പ്രാരബ്ധങ്ങളെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ ജ്ഞാനികളുടെയൊക്കെ ചരിതം എടുത്തു നോക്കിയാൽ മതി. ശരീരത്തിനുള്ള വ്യഥകളൊക്കെ അവരും അനുഭവിച്ചിട്ടുണ്ട്, ചെയ്യാനുള്ളതൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഒരു കാലത്തും അതിലൂടെ
ഒരു ഒട്ടലും ഉണ്ടായിട്ടില്ല. രമണ മഹർഷിയുടെയൊക്കെ ചരിത്രം പറയുന്ന കേട്ടിട്ടുണ്ട് ജ്ഞാനികൾ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്രണങ്ങളൊക്കെ വന്ന് പുഴുവഴിക്കുമ്പോഴും പോലും ഒരു വിഷമവും അദ്ദേഹം ഉണ്ടാക്കാതെ ആ പുഴുക്കളെ പിടിച്ച് തിരിച്ചവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അവർക്ക് തിന്നാനുള്ളതാണ് തിന്നോട്ടെ. അതുപോലെ സർജറി ഒക്കെ ചെയ്യുമ്പോൾ, ഓപ്പറേഷനൊക്കെ ചെയ്യുമ്പോൾ ഓപ്പറേഷൻ ടേബിളിൽ അനസ്തേഷ്യൊന്നും എടുക്കാതെ കടന്നു കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ശരീരത്തിൻ്റെ പ്രാരബ്ധം ശരീരം അനുഭവിച്ചിട്ടോട്ടെ എന്ന് വെച്ചിട്ട് എല്ലാ മതത്തുകളും അതുപോലെ അവർക്ക് അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്. അത് ചെയ്യാനുള്ളതൊക്കെ അവരും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജ്ഞാനി ആയാലും അല്ലെങ്കിലും ശരീരത്തിനുള്ള പ്രാരബ്ധം ആ ശരീരം അനുഭവിക്കുക തന്നെ വേണം. അതുപോലെ നമ്മളുമെല്ലാം ചില കർമ്മങ്ങളൊക്കെ ചെയ്യാനും അതിൻ്റെ ഫലവും അനുഭവിക്കാനും പ്രാരബ്ധം എന്ന് ചോദിച്ചാൽ പരിപാകമായിട്ടുള്ള പണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ട് സഞ്ചയിച്ചിട്ടുള്ളതാണ്, നമ്മുടെ സഞ്ചയിച്ചിട്ടുള്ളതിൽ പാകം വന്നത് കൊണ്ടാണ് നമ്മളിങ്ങോട്ട്, അതായത് അനുഭവിക്കാൻ പാകമായിട്ടുള്ളതിനെ എടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നിട്ടുള്ളത്. അതാണ് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ. നമ്മൾ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിന് ഫലമുണ്ടെന്ന് നമുക്ക് നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളതാണ്, അത് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ വന്നത് തന്നെ ചില പ്രാരബ്ധം അനുഭവിക്കാനാണ് ഇവിടെ നിന്ന് ചെയ്യുന്ന, അതായത് നമ്മൾ ഫലാസക്തിയോട് ചെയ്യുന്ന കർമ്മങ്ങൾക്കെല്ലാം ഫലമുണ്ട്. ആ ഫലമെല്ലാം നമ്മളെ തേടി വരികയും ചെയ്യും. ഇതൊക്കെ ആഗാമി രൂപത്തിൽ നമ്മുടെ കൂടെ, നമ്മൾ ശരീരം വിടുമ്പോൾ നമ്മളെ കൂടെ വരും. ഇത് നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ലിംഗദേഹത്തിലുണ്ട്. പിന്നെ പണ്ടൊക്കെയോ നമ്മൾ സഞ്ചയിച്ചിട്ടുള്ളത് നമ്മളെ ഉണ്ട്, അത് എത്രയാണെന്ന് നമുക്കറിയില്ല. ഇപ്പം നമ്മൾ എന്തൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇതിൽ ചിലത് അനുഭവിക്കാനുള്ള സമയമുണ്ട്, അതാണ് പരിഭാഗമാകുന്ന കർമ്മങ്ങൾ. ഈ പരിഭാഗമാകുന്ന കർമ്മങ്ങളാണ് നമ്മുടെ പ്രാരബ്ധ കർമ്മങ്ങൾ. ഈ പ്രാരബ്ധ കർമ്മങ്ങൾ അനുഭവിക്കാനാണ് നമ്മൾ ശരീരം എടുത്ത് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ടാണ് ആളുകളൊക്കെ പറയുന്നത്, നിങ്ങൾ കർമ്മം ചെയ്യുമ്പോൾ ആ കർമ്മമെല്ലാം ഈശ്വര അർപ്പണമായിട്ട് ചെയ്യൂ, അതിൻ്റെ ഫലമെല്ലാം ഈശ്വരന് കൊടുക്കൂ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ പുണ്യമായാലും പാപമായാലും നിങ്ങൾ കൊണ്ടുപോകേണ്ടി വരുന്നില്ല. കൊണ്ടുപോകേണ്ടി വരാത്തതുകൊണ്ട് ആ ഫലം അനുഭവിക്കാനായിട്ട് ശരീരം എടുത്ത് ഇങ്ങോട്ട് വരേണ്ടിയും വരുന്നില്ല. അതുകൊണ്ടാണ് ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യൂ, ഈശ്വരാർപ്പണമായിട്ട് കർമ്മം ചെയ്യൂ എന്ന് നമ്മുടെ ശാസ്ത്രങ്ങളും ആചാര്യന്മാരും ഒക്കെ പറയുന്നത്.